back to my channel. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്സ് ഓഫ് ECG പഠിക്കുകയായിരുന്നു. ഇന്ന് മുതൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിതംസ് പഠിച്ചു തുടങ്ങാം. റിതം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെടുത്ത് നോക്കിയാലും അതിനൊരു താളമുണ്ട് അല്ലേ. ഉദാഹരണമായി പാട്ട്, അതിന് രാഗവും താളവും ഉണ്ട്. ഈ രാഗതാള വ്യത്യാസം അനുസരിച്ച് അതിന് പല പേരുകളുമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ കല്യാണി രാഗം, ഹരഹര പ്രിയ രാഗം, അങ്ങനെ ഓരോ രാഗങ്ങൾ. അതുപോലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിനുമുണ്ട് ഓരോ താളം. ആ താളത്തിന് വരുന്ന മാറ്റം അനുസരിച്ച് ഓരോ പേരും നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം. ആദ്യം നോർമൽ സൈനസ് റിതം. നമ്മൾ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ആയ SA നോഡിൽ നിന്നുമാണെന്ന്. SA നോഡിന്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ, സൈനോ എട്രിയൽ നോഡ്. SA നോഡിൽ നിന്നുമാണ് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ECG-യിൽ ഷുവറായും പി വേവ് ഉണ്ടായിരിക്കും. ഈ റിതത്തിന്റെ പേരാണ് സൈനസ് റിതം. ഇനി അത് നോർമൽ സൈനസ് റിതം ആണോ എന്നറിയണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയയും കൂടി പാസ്സാവണം. റിതം റെഗുലർ ആയിരിക്കണം. PP, RR, PR ആൻഡ് QT ഇന്റർവൽ എല്ലാം റെഗുലർ ആയിരിക്കണം. ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഒരു പേപ്പർ എടുത്ത് ചെക്ക് ചെയ്യേണ്ട ECG-യുടെ നേരെ വെച്ച് തൊട്ടടുത്തുള്ള 3 വേവ്സിന്റെ നേരെ മാർക്കിടുക. അതായത് PP ഇന്റർവൽ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള P വേവിന്റെ നേരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പേപ്പർ നീക്കി നെക്സ്റ്റ് സെറ്റ് P വേവ്സിന്റെ താഴെയായി വെക്കുക. അങ്ങനെ എല്ലാ ഇന്റർവെല്ലും നോക്കുക. എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത സെയിം മാർക്കിന് നേരെയാണെങ്കിൽ റിതം റെഗുലർ ആയിരിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ PR ഇന്റർവെൽ 0.12 സെക്കൻഡിനും 0.20 സെക്കൻഡിനും ഇടയിലായിരിക്കും. ഇന്റർവെൽ കോൺസ്റ്റന്റ് ആയിരിക്കും. QRS കോംപ്ലക്സിന്റെ ഡ്യൂറേഷൻ 0.12 സെക്കൻഡിനേക്കാൾ കുറവായിരിക്കും. എല്ലാ QRS കോംപ്ലക്സിന്റെയും വിഡ്ത് സെയിം ആയിരിക്കും. QT ഇന്റർവെൽ 0.44 സെക്കൻഡോ അതിനേക്കാൾ കുറവോ ആയിരിക്കും. രണ്ടാമത്തെ ക്രൈറ്റീരിയ, ഹാർട്ട് റേറ്റ് 60-ക്കും 100-നും ഇടയിലായിരിക്കും. മൂന്നാമത്തെ ക്രൈറ്റീരിയ, ഓരോ PV കഴിഞ്ഞും QRS കോംപ്ലക്സ് ഉണ്ടായിരിക്കും. നാലാമത്തെ ക്രൈറ്റീരിയ, PV ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലീഡിൽ അപ്രൈറ്റ് അതായത് പോസിറ്റീവും AVR-ൽ ഇൻവേർട്ടഡ് അതായത് നെഗറ്റീവും ആയിരിക്കും. ഈ ക്രൈറ്റീരിയ എല്ലാം പാസ്സായാൽ ആ റിതത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സൈനസ് റിതം. റിതംസ് പഠിച്ചു തുടങ്ങിയപ്പോൾ ക്ലാസ് കുറച്ച് ബോറായി തുടങ്ങിയോ? എങ്കിൽ നമുക്കൊരു എക്സസൈസ് ചെയ്ത് നോക്കാം. എന്റെ ഈ റൈറ്റ് ഷോൾഡർ ഏട്രിയവും ലെഫ്റ്റ് ഷോൾഡർ വെൻട്രിക്കിൾസും ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നോർമൽ സൈനസ് റിതത്തിൽ ഹാർട്ട് എങ്ങനെയായിരിക്കും കൺട്രാക്ട് ചെയ്യുക? PQRS. ഈസി അല്ലേ? അതേപോലെ തന്നെ ഹാർട്ടിനും വളരെ സമാധാനമായ ജോലി ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അബ്നോർമൽ ECG പഠിക്കാം. അതിനായി നമുക്ക് ഒരു ഫാമിലിയെ പരിചയപ്പെടാം. അതാണ് നമ്മുടെ അരിത്മിയ ഫാമിലി. ആദ്യം നമുക്ക് ഈ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് അവരുടെ സ്വഭാവ രീതികളെ കുറിച്ചറിയാം. അരിത്മിയയ്ക്ക് 2 മക്കളാണുള്ളത്, ടാക്കിക്കാഡിയയും ബ്രാഡിക്കാഡിയയും. ആദ്യം നമുക്ക് ടാക്കിക്കാഡിയയുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ടാക്കിക്കാഡിയയ്ക്ക് 2 മക്കളാണുള്ളത്, നാരോ കോംപ്ലക്സ് ടാക്കിക്കാഡിയയും വൈഡ് കോംപ്ലക്സ് ടാക്കിക്കാഡിയയും. ഇനി നമുക്ക് നാരോ കോംപ്ലക്സ് ടാക്കിക്കാഡിയയുടെ മക്കളെ പരിചയപ്പെടാം. ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ, സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാഡിയ ആൻഡ് സൈനസ് ടാക്കിക്കാഡിയ. ഇതിൽ നമ്മുടെ സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാഡിയയ്ക്ക് 3 നോൺ ഐഡന്റിക്കൽ ട്രിപ്ലറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണ് അവർ? ഒന്നാമൻ ഏട്രിയോ വെൻട്രിക്കുലർ നോഡൽ റീഎൻട്രൽ ടാക്കിക്കാഡിയ ഓർ AVNRT. രണ്ടാമൻ ഏട്രിയോ വെൻട്രിക്കുലർ റീഎൻട്രൽ ടാക്കിക്കാഡിയ ഓർ AVRT. ഈ കൂട്ടരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഉൾഫ് പാർക്കിൻസൺസ് വൈറ്റ് സിൻഡ്രം ഓർ WPW സിൻഡ്രം. മൂന്നാമൻ ഏട്രിയൽ ടാക്കിക്കാഡിയ. ടാക്കിക്കാഡിയ ഫാമിലിയുടെ നെക്സ്റ്റ് ഫാമിലി മെമ്പർ ആണ് വൈറ്റ് കോംപ്ലക്സ് ടാക്കിക്കാഡിയ. നാരോ കോംപ്ലക്സ് ടാക്കിക്കാഡിയയുടെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ വൈറ്റ് കോംപ്ലക്സ് ടാക്കിക്കാഡിയയുടെ ഫാമിലി വളരെ ചെറുതാണ്. ചെറിയ ഫാമിലിയാണെന്ന് വിചാരിച്ച് ഇവരെ ചെറുതായി കാണരുത് കേട്ടോ, കൊടുംഭീകരന്മാരാണ് ഇവർ. ഇനി നമുക്ക് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഒന്നാമത്തെയാൾ വെൻട്രിക്കുലർ ടാക്കിക്കാഡിയ അഥവാ VT. രണ്ടാമത്തെയാൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അഥവാ VF. മൂന്നാമൻ ടോസാക്സിപോയൻ അഥവാ പോളിമോർഫിക് VT. വെൻട്രിക്കുലർ ഫിബ്രിലേഷന് 2 മക്കളുണ്ട്. ഒന്ന് കോഴ്സ് വെൻട്രിക്കുലർ ഫിബ്രിലേഷനും രണ്ടാമൻ ഫൈൻ വെൻട്രിക്കുലർ ഫിബ്രിലേഷനും.
നമ്മുടെ അരിത്മിയ ഫാമിലിയുടെ നെക്സ്റ്റ് ഫാമിലി ഗ്രൂപ്പാണ് ബ്രാഡിക്കാഡിയ. ഇനി നമുക്ക് ബ്രാഡിക്കാഡിയയുടെ മക്കളെ പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ SSS അഥവാ സിക്സ് സൈനസ് സിൻഡ്രം. രണ്ടാമത്തെ ആൾ ഹാർട്ട് ബ്ലോക്ക്. സിക്സ് സൈനസ് സിൻഡ്രത്തിന് വേറെ ഫാമിലി മെമ്പേഴ്സ് ഒന്നുമില്ല, എന്നാൽ ഹാർട്ട് ബ്ലോക്കിൽ മൂന്ന് മെമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അഥവാ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. നമ്മുടെ അരിത്മിയ ഫാമിലിക്ക് ഇനി കുറെ റിലേറ്റീവ്സും ഉണ്ട്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, ജംഗ്ഷണൽ റിതം, അഗോണൽ റിതം, എസിസ്റ്റോൾ, പേസ് മേക്കർ റിതം, അങ്ങനെ കുറെ ആൾക്കാർ. ടക്കി ആൻഡ് ബ്രാഡി ഫാമിലിയെ കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം ഇവരെ കുറിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ അരിത്മിയ എന്ന വലിയൊരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പരിചയപ്പെട്ടു. അടുത്ത ക്ലാസ് മുതൽ ഇവരെ കുറിച്ച് വിശദമായി പഠിക്കാം. എന്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.